ടീച്ചറെ ഒരു 10 മിനിറ്റ് ഒന്ന് പുറത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് മതി ഇവിടെ ക്ലാസ്. ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഇവിടെ. എല്ലാവരും പുറത്തോട്ടിറങ്ങണം. നീയാണല്ലേ കൃഷ്ണകുമാരൻ? ഇവനൊക്കെ നാല് തട്ട് തട്ടി നീ അരിച്ച് കരിമ്പന്മാരുടെ നെഞ്ചത്തെ ഒരു പൂട പറിക്കാൻ പോലും നീ ആയിട്ടില്ല കേട്ടോ. അതിനുള്ള കരുത്തും ഇല്ല, അതുവരെ നിന്നെ വെച്ചേക്ക് തോണം പന്ന. കൊള്ളാം, നീ ആളൊരു കൊമ്പനാടാ. കടക്കലെ വെട്ടിയാലും തല ഉയർത്തി നിൽക്കും, അതാടാ ചങ്കൂറ്റം. പക്ഷെ മോൻ കാണിക്കുന്ന ഈ തിളപ്പുണ്ടല്ലോ, അതൊരൊറ്റ വേർപ്പിന് തീരും. എന്നിട്ടും തീരാത്തവരെ കുറെ കൊച്ചി കായലും കടലും കൊണ്ടുപോയിട്ടുണ്ട്. കടൽ കാണാൻ പോണോ? പറഞ്ഞത് കേട്ടില്ലേ? അല്ലെ പണ്ടേ കീറി വെച്ച ടീസി കൂടെ കൊണ്ടുകൊണ്ടു വരും. നല്ല തങ്കപ്പെട്ട സ്വഭാവ. 4 കൊല്ലത്തിനിടയ്ക്ക് 6 പോലീസ് കേസ്, 5 സസ്പെൻഷൻ, പെണ്ട് കേസ്, 4 ബെസ്റ്റ് സ്റ്റുഡന്റ്, ഒരു അവാർഡ് കിട്ടേണ്ടവനാ. കീപ് ഇറ്റ് അപ്പ്. അച്ചു കൂടുതൽ വിളമ്പണ്ട, കൂടുതൽ കേൾപ്പിക്കണ്ട. ആ ഏട്ടാ ഇറങ്ങാം. ഓൾ സ്റ്റുഡൻസ് ഗെറ്റ് ഇൻ ടു ദി ക്ലാസ്. കം ഓൺ. അകത്തിരിക്കുന്നവനുമായിട്ട് എന്തെങ്കിലും ചെങ്ങാത്ത ഉണ്ടെന്നറിഞ്ഞ അന്ന് നിന്റെ പഠിപ്പ് തീരും. ഒരാളിവിടെ ഉണ്ടായ ചവിട്ടിക്കൂട്ടല്ലേ, ഇടയ്ക്കൊക്കെ താഴോട്ട് നോക്ക് കേട്ടോ. നല്ല ഡീസന്റ് ഫാമിലി. തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാം, ആകാശത്തിന് താഴെ എന്തെല്ലാം പോക്കൃത്തരങ്ങളുണ്ടോ അതെല്ലാം പൂന്തു വിളയാടുന്ന പുണ്യ പുരാതന സ്ഥലമാണ് ഇവിടം. അതിൽ മേജർ ഷെയർ ഉള്ളവരാ നേരത്തെ മീശയും പിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സൂക്ഷിക്കണം. എനിക്കവിടെ പഠിച്ചേ പറ്റൂ ഫാദർ, എനിക്കവിടെ ജീവിച്ചേ പറ്റൂ. ഇവനും ഏട്ടന്മാരും കാണിച്ചതും പറഞ്ഞതും ഒക്കെ തെറ്റാ. എന്നാലും ഒരു പ്രാവശ്യത്തേക്ക് ഇവനോട് ക്ഷമിക്കണം, അല്ലേ ശിവേട്ടാ? അതിപ്പൊ രണ്ടാളും കൂടെ സംസാരിച്ച തീർന്ന കാര്യമുള്ളൂ. എന്നാ പറയൂ എന്റെ ശിവേട്ടാ, എന്നെ ആരെങ്കിലും തല്ലി എന്ന് പറഞ്ഞാ എന്റെ ഏട്ടന്മാര് വെറുതെ ഇരിക്കോ? അതില്ല, ആ പറഞ്ഞ സത്യ. അവര് വിളിക്കുമ്പോ എനിക്ക് കൂടെ ചെല്ലാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനിടയിൽ ആ തുറപ്പനച്ഛന്റെ വക ഒരു പ്രസംഗവും. ഞാൻ ക്യാമ്പസ് പൊളിറ്റിക്സിൽ സജീവമായിട്ടുണ്ടായിരുന്ന കാലത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പോലീസ് കേസസും ഉണ്ടായിട്ടുണ്ട്. എന്നെ തകർക്കാനും നാണം കെടുത്താനും പെണ്ണ് കേസ് വരെ ഉണ്ടാക്കി. അതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമാണെന്ന് ആർക്കും അറിയാത്തെ. എന്നിട്ട് കാര്യം അറിയാതെ മുഖം വെറുപ്പിച്ച്. അത് ശരിയാ. ഒരുമാതിരി എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി കാണിക്കരുത്. ഒന്നാമത് അവൾ ഇപ്പോഴേ വയലന്റാ, എന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്റെ ഗുണമൊന്നും നോക്കില്ല. ഇനി അവനുമായിട്ടൊരു അടി ഉണ്ടായെന്നെങ്ങാൻ അവൾ അറിഞ്ഞാൽ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് ക്ഷമിക്ക്, തിരിച്ചടിക്കാൻ നേരവും കാലവും ഒക്കെ വരും. അപ്പൊ മതി. ഓ മതി, വണ്ടി ഇറ.
കേടായ നന്നാക്കൂല, തല്ലി പൊട്ടിക്കണമല്ല. ആ രമേശിനെ എത്തി, ഉച്ചക്കെത്തി. ശ്രീ എവിടെ? ശ്രീദേവി, ഓ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവൻ ഭയങ്കര ബഹളം. അതാ ഞാൻ ഓടിപ്പോന്നെ. ഇനിയിപ്പോ നിന്നെ കണ്ടു എന്നെങ്കിലും പറഞ്ഞാൽ മതി, സമാധാനം കിട്ടുമല്ലോ. അല്ലെ അടുത്ത വണ്ടി കയറി പോരും. രാവിലെ തൊട്ട് ഞാൻ പറയാ ആ ഫോണൊന്ന് നന്നാക്കാൻ. എന്താടോ ആ പമ്പ് ഹൗസിന് പുറമുള്ള സജ്ജോട് പറഞ്ഞ അവൻ വന്ന് നന്നാക്കില്ലേ? അതോ ഞാൻ പോയി പറയാം. മോള് വിഷമിക്കണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മുവിന്റെ ഫോണിൽ കൊടുത്തേക്കാം. എന്താടോ ആരുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്ത ഒരു ഒളിച്ചുകളിയും കള്ളത്തരമൊക്കെ? ഒന്നുമില്ല, രമേശിന്റെ ചില ഫാമിലി മാറ്റേഴ്സ്. എന്താ രമേശ, ഭാര്യയുടെ പെണ്ണക്കൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നില്ലേ? ഇല്ല. ഓ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. എന്നാ പിന്നെ ഞാൻ ഫോൺ കൊടുത്തേക്കാം മോളെ. നിക്കടി അവിടെ. അതെ, ഒരു ദിവസം അവനെ വിളിച്ചില്ലെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വിഴത്തൊന്നുമില്ല. നിന്റെ കെട്ടിയണമൊന്നുമല്ലല്ലോ അവൻ. ആവശ്യമില്ലാത്ത പ്ലാനും പദ്ധതിയൊന്നും വേണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാ. എന്നിട്ടിപ്പോ എന്തായി? എന്താ പറഞ്ഞേ? മനസ്സിലായ അത്ര മതി, കേറി പോടി. കിച്ചൻ എന്താ വിശേഷം? ഓ അവനെന്ത് വിശേഷം, പഠിത്തവും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നു. ഇന്ന് വിളിച്ചപ്പോഴും വാദ്യരെ അന്വേഷിച്ചു, മിക്കവാറും അടുത്ത ഞായറാഴ്ച ആളിങ്ങെത്തും. അസുഖമൊക്കെ? അല്ല, അസുഖമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതൊക്കെ അപ്പോഴേ മാറി. അവനിപ്പോ ഭയങ്കര സന്തോഷത്തിലാ. ശുപ്പാമണി എപ്പോഴാ ഗൾഫിൽ നിന്ന് വരിക? അടുത്ത മാസത്തേക്ക് എന്നാ പറഞ്ഞത്. ഓഹോ, എന്താ ഗണേശ? അപ്പൊ ഞാനങ്ങോട്ട്. ഓ എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതെ? നീ കാര്യം പറയാതെ ഗണേശ. ശ്രീക്ക്, ആ ശ്രീക്ക്, ശ്രീക്ക്, ആ വേറെ കല്യാണാലോചന വന്നു. ശ്രീക്ക് കല്യാണ ആലോചനയോ? വെറുതെ അനാവശ്യം പറയരുത്. അത് പിന്നെ ഞാനിപ്പോ അവിടുന്ന്. നീ എങ്ങനെ അറിഞ്ഞു? കിച്ചന്റെ കൂടെ പഠിച്ച രാമേന്ദ്രനില്ലേ, അവന്റെ അച്ഛന്റെ അടുത്ത ജാതകപ്പുറത്ത് നോക്കാൻ പോയത് ചിറ്റൂരുള്ള ചെക്കനാ. കിച്ചനാ ഞാൻ. ആ കിച്ച ഞാനാ. ആ കണ്ടു. ആ അത് ഫോൺ ശരിയാക്കും പറഞ്ഞിട്ടുണ്ട്. ഏ ആ നീ ഇങ്ങോട്ട് വരണ്ട, വേണ്ടാന്ന്. നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.